السلام عليكم هاي هلو ويلكم باك ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി സീറോ ആണ് കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കളും കുരുക്കളുടെ കറുത്ത പാടുകളും കണ്ണിനെടുത്ത കറുത്ത പാടുകളും വെയിലുകൊണ്ട് കരിവാളിപ്പും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീറോ ആണ് അപ്പോൾ ഈ സീറോ നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സീറോ ആണ് നമുക്ക് വൺ വീക്ക് വരെ എടുത്തു വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായി കണ്ടു കണ്ടിട്ട് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാൻ മറന്നു പോവരുത് കേട്ടോ അപ്പൊ വീഡിയോ അതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബീട്ട് റൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു വൺ വീക്കിനുള്ളത് മാത്രമാണ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ പീസ് എടുത്താൽ മതിയാകും അതിന് തൊലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിന ജാറിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ നമുക്ക് നല്ലവണ്ണം ജ്യൂസാക്കി എടുക്കണം അപ്പോൾ നല്ലവണ്ണം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ കേട്ടോ ഇതിൽ ഒരു പൊട്ട് വെള്ളം പോലും ചേർത്തരുത് വെള്ളം ചേർത്തി കഴിഞ്ഞാൽ സിറത്തിന് ഒരു എഫക്റ്റും കിട്ടുന്നതായിരിക്കില്ല കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ആക്കി എടുക്കണം നമുക്ക് ഉള്ളതും ചെറുക്കരുത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും നമുക്കതിനെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ജ്യൂസാക്കി എടുക്കാം കേട്ടോ ഇപ്പം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം വേണം പിഴിഞ്ഞെടുക്കേണ്ടത് നമുക്ക് കൈ കൊണ്ടും പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും ചെറിയ ചെറിയ തരികളൊന്നും പെടില്ല കേട്ടോ തരിയൊന്നും പെടാതെ വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് കിട്ടിയിട്ടിട്ട് നല്ല കളറുണ്ട് കേട്ടോ നല്ല ബീട്രൂട്ടിൻ്റെ ആ കളറ് നല്ല വണ്ണം ഉണ്ട് അപ്പം നമുക്ക് വെള്ളം ചേർക്കാതെ എടുക്കുമ്പോൾ കുറച്ചും കൂടി കളറും ഒക്കെ കൂടും കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അലോവേര ജെല്ലാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിന് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ആവശ്യം വരും അത്രയും ചേർത്ത് കൊടുത്താൽ മതി നല്ല ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതും ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും മൂന്ന് ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസിന് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മതിയാവും കേട്ടോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ അലോവേര ജെല്ലും രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും ഗ്ലിസറിന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എല്ലാം ഈക്വലായിട്ട് ഒരേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുന്ന സമയത്ത് ചെറിയ ലൂസായിട്ട് വരും ആ രീതിയാകുമ്പോൾ നമുക്ക് അങ്ങനെ മിക്സ് ആക്കിയിട്ട് നിർത്താം കേട്ടോ അപ്പം നല്ലവണ്ണം ഒരു പത്ത് മിനിറ്റോളം നല്ലവണ്ണം നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കുക ഒരുപാട് നേരം കൈവിടാതെ ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ആയി കിട്ടുകയുള്ളു കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കിതിനൊരു ബോട്ടിലാക്കി എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഒരു വൺ വീക്ക് വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം പുറത്ത് വേണമെങ്കിൽ കേട് വരില്ല നമ്മൾ ഈ വിറ്റമിൻ ഈ ക്യാപ്സൂൾ ചേർത്തുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ പോവാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് വിറ്റം ഇ ക്യാപ്സ്യൂൾ കേട്ടോ അതുപോലെ ചെറിയൊരു കുപ്പിയിലാണ് ഇപ്പോൾ ആക്കി വെക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആക്കി വെക്കുക അല്ലെങ്കിൽ നല്ല ബോട്ടിൽ നോക്കി ആക്കി വെക്കുക വെള്ളമൊന്നും കിടക്കാത്ത രീതിയിലുള്ള ബോട്ടിലായിരിക്കണം ആക്കി വെക്കേണ്ടത് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആഡ് ചെയ്യരുത് കേട്ടോ ഈ സിറം വന്നിട്ട് രാത്രി സമയത്താണ് യൂസാക്കേണ്ടത് എന്ന് രാത്രി ഡെയിലി കിടക്കാൻ നേരത്ത് നമ്മുടെ ഫേസിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി എടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നല്ല വണ്ണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഒരു കുപ്പിയിലാണ് ചെറിയൊരു ബോട്ടലാണ് ആക്കിയിട്ടുള്ളത് അപ്പം ഇതുപോലെ ആക്കിയിട്ട് എടുത്തു വെച്ച് സൂക്ഷിക്കുക കേട്ടോ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സിറമാണത് നമുക്ക് കടകളിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ആകും അപ്പോൾ പൈസയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമ്മുടെ പച്ചക്കറി വെച്ചിട്ടാണ് ഈ സീറം നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സീറും കൂടിയാണ് കേട്ടോ രണ്ട് മൂന്ന് തുള്ളി തേച്ച് കൊടുത്താൽ മതി മതിയോ നമുക്ക് നല്ല മാറ്റം നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് ഫേസിലുണ്ടാകുന്ന കറുത്തപ്പാടുകളും ചുളിവുകളും അതുപോലെ തന്നെ കുരുക്കളും വന്ന കറുത്തപ്പാടുകളും കണ്ണിനെടുത്ത കറുത്തപ്പാടൊക്കെ പോകാൻ സഹായിക്കും ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കി മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എപ്പോഴെങ്കിലും ഒരു ദിവസം യൂസ് ആക്കി റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം ഒരു വൺ വീക്കെങ്കിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കി നോക്കാം കേട്ടോ ഈ സിറം വന്നിട്ട് നമുക്ക് നല്ലൊരു പിങ്കിഷ് കളറും കൂടി നമ്മുടെ ഫേസിനെ തരുന്നതാണ് നല്ല കളർ വരുത്താനും നല്ല ബ്രൈറ്റ് സഹായിക്കും സഹായിക്കെട്ടോ ഇപ്പം നമ്മുടെ കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കളറൊക്കെ വീണ്ടെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സിറം കൂടിയാണത് നമ്മുടെ ഫേസൊക്കെ നല്ല പിങ്കിഷ് ആണ് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ വെറുതെ നമ്മൾ ഒരു പ്രാവശ്യം യൂസാക്കി ഈ റിസൾട്ട് കിട്ടിയില്ലാണ്ട് ആരും പരാതി പറയരുത് ഒരു വൺ വീക്കെങ്കിലും യൂസ് ആക്കിയാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് നിർത്താൻ പോവാണേ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ വരും അപ്പോൾ അതുവരേക്കും ഇൻഷല്ല ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്